ശബരിമലയിലെ നിരോധനാജ്ഞ നീക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങളുമായി സമരം തുടരുന്ന ബി ജെ പി ക്കും അതേ ആവശ്യമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾക്കും ശക്തമായ തിരിച്ചടിയുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുകയാണ് ശബരിമലയിൽ നിരോധനാജ്ഞ തുടരാമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ നിരീക്ഷിക്കുന്നത് മാത്രവുമല്ല ശബരിമലയിൽ തീർത്ഥാടനം സുഗമമായി നടക്കുന്നുണ്ട് ഒരു കുഴപ്പവും ശബരിമലയിൽ ഇല്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ സമരമുഖത്തുള്ള ബി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുമുള്ള കൃത്യമായി മറുപടിയും അവർക്കുള്ള പ്രഹരവും കൂടിയായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ നീക്കം നേരത്തെ മുതൽ തന്നെ ബിജെപി നേതൃത്വവും ഇപ്പോൾ ഇപ്പോൾ മുന്നിൽ സമരം തുടരുന്ന ബിജെപി നേതൃത്വവും അതുപോലെ തന്നെ ചെന്നിത്തല അടക്കമുള്ള പല കോൺഗ്രസ് നേതാക്കളും ആവർത്തിച്ചു പറഞ്ഞിരുന്നത് ശബരിമലയിലെ നിരോധനാജ്ഞ നിമിത്തം ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു ഈ നിരോധനാജ്ഞ നീക്കണമെന്നായിരുന്നു പലപ്പോഴും അവർ മാധ്യമങ്ങളോട് പറയുകയും ഇക്കാര്യം ആവർത്തിക്കുകയും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്ന എ എൻ രാധാകൃഷ്ണൻ തന്നെ പലതവണ ഇത് ആവർത്തിക്കുകയും ചെയ്തിരുന്നു അവരെല്ലാം പറഞ്ഞിരുന്നത് നിരോധനാജ്ഞ കൊണ്ട് വലിയ കുഴപ്പങ്ങൾ ശബരിമലയിൽ ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു അതോടൊപ്പം നിയന്ത്രണങ്ങളും പറയുന്നുണ്ടായിരുന്നു പക്ഷേ നിയന്ത്രണങ്ങൾ പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ തന്നെ നീക്കുകയും നീക്കുകയും ഇളവ് വരുത്തുകയും ചെയ്തു അപ്പോൾ ബാക്കിയായത് നിരോധനാജ്ഞയാണ് ആ നിരോധനാജ്ഞയും വലിയ കുഴപ്പമായി ഉന്നയിക്കപ്പെട്ടിരുന്നു ഉന്നയിച്ചിരുന്നു ഇവർ പക്ഷേ അതിനെല്ലാം ഉള്ള കനത്ത തിരിച്ചടിയായി തന്നെ ഹൈക്കോടതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് എൺപതിനായിരത്തിനുമേലെ ഭക്തർ ഇന്നലെ മാത്രം ശബരിമലയിൽ എത്തിയിട്ടുണ്ട് ശുഭസൂചകമായ കണക്കുകളാണ് ഇത് എന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണ സമിതി അറിയിക്കുകയും യും ചെയ്തു അതായത് ഇപ്പോൾ ശബരിമലയിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല സർക്കാർ പറയുന്നത് പോലെ നിരോധനാജ്ഞ അവിടെ നിലനിൽക്കേണ്ടതുണ്ട് എന്ന കാര്യം ഹൈക്കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം പ്രഖ്യാപിച്ചത് ശബരിമലയുടെ സുരക്ഷയെ കരുതിയാണ് അതൊരിക്കലും ഭക്തർക്ക് തടസ്സമാകുന്നില്ല അത് തടസ്സമാകുന്നത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുന്ന ആളുകൾക്കാണ് എന്നും കൃത്യമായി തന്നെ ഹൈക്കോടതി പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശബരിമലയിൽ സന്ദർശനം നടത്തിയ ഹൈക്കോടതി നിരീക്ഷണ സമിതി മൂന്നംഗ സമിതി പൊതുവെ എല്ലാ കാര്യങ്ങളിലും തൃപ്തി ിലയ്ക്കലിലെ പോലീസുകാരുടെ താമസം അതുപോലെ പമ്പയിലെ ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് എന്നീ വിഷയങ്ങളിൽ മാത്രമാണ് ഹൈക്കോടതി നിരീക്ഷണ സമിതിക്ക് നേരി അതൃപ്തി ഉണ്ടായിരുന്നത് പക്ഷേ അത് തിരുത്തുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നീടുള്ള സന്നിധാനത്തെ കാര്യങ്ങളിലെല്ലാം അന്ന് ഹൈക്കോടതി നിരീക്ഷണ സമിതി കൃത്യമായി തൃപ്തി രേഖപ്പെടുത്തി അതോടൊപ്പം സന്നിധാനത്തെ ഒരു കുഴപ്പവും ഉണ്ടാകും ഒരു കുഴപ്പവും ഇല്ല എന്നും ഹൈക്കോടതി നിരീക്ഷണ സമിതി അന്ന് പറഞ്ഞിരുന്നു ഈ ഹൈക്കോടതി നിരീക്ഷണ സമിതി ഹൈക്കോടതി ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ പത്തനംതിട്ട എ ഡി എം നിരോധനാജ്ഞയെ ന്യായീകരിച്ചുകൊണ്ട് നിരോധനാജ്ഞ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി സർക്കാരിനൊപ്പം കൃത്യമായ നിലപാട് ഇന്ന് എടുത്തിരിക്കുന്നത് നേരത്തെ സർക്കാരിന്റെ പല നിയന്ത്രണങ്ങളെയും നിശിതമായ ഭാഷയിൽ ഹൈക്കോടതി വിമർശിച്ചിരുന്നു പക്ഷേ അപ്പോഴും നിരോധനാജ്ഞ എന്ന കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനത്തിന് അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനത്തിന് ഒപ്പമായിരുന്നു ആ ഹൈക്കോടതി ഉണ്ടായിരുന്നത് അതിന്റെ തുടർച്ച അതിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത് അതായത് ശബരിമലയിൽ നിരോധനാജ്ഞ വേണം അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് സർക്കാർ വാദം ഹൈക്കോടതി ഇത് ശബരിമലയിൽ നിരോധനാജ്ഞ നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുന്ന എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള ബി ജെ പി നേതൃത്വത്തെയും അതുപോലെ തന്നെ കോൺഗ്രസ്സിലെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളെയും നേതാക്കളെ നേതാക്കൾക്കുമുള്ള കനത്ത പ്രഹരം തന്നെയാണ് അവർക്കുള്ള കൃത്യമായ മറുപടി തന്നെയാണ് ഹൈക്കോടതി നിരോധനാജ്ഞ വിഷയത്തിൽ സർക്കാരിനൊപ്പം തന്നെയാണ് അതുപോലെ തന്നെ ഹൈക്കോടതി നിരീക്ഷണ സമിതി ഇപ്പോൾ ശബരിമലയിൽ സുഗമമായ തീർത്ഥാടനം നടക്കുന്നുവെന്ന് കൃത്യമായി തന്നെ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു ശബരിമലയിലെല്ലാം അനുകൂലമായി ഭക്തർക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കൃത്യമായി മായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു